എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കണം കേട്ടോ. തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഞാൻ എന്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാചകടിക്കാൻ പോകുന്നത് അല്ലേ. ഇപ്പൊ മാങ്ങാക്കാലാണ്, നമ്മൾ എല്ലാവരും ഈ സമയത്ത് ഉപ്പിലിട്ട മാങ്ങയും കടുമാങ്ങയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉപ്പിലിട്ട മാങ്ങയും എങ്ങനെയാണ് കടുമാങ്ങയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാമിക്ക് വളരെ സങ്കടമായി. മാമി വിചാരിച്ച പോലത്തെ മാങ്ങ കിട്ടിയില്ല. മാമി പറയാറുണ്ട് ചിലങ്കയുടെ മുത്തുകളുണ്ടല്ലോ അതിന്റെ വലിപ്പത്തിലുള്ള മാങ്ങ കിട്ടിയാലാണ് കടുമാങ്ങയ്ക്ക് നന്നാവുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ സീസൺ എല്ലാം ഒരുവിധ ആയതായി കിടക്കി, മഴ ആയത് കിടക്കി, വെയിൽ, അങ്ങനെയായിട്ട് നമുക്ക് കടുമാങ്ങ കുറച്ച് വലിയ മാങ്ങയായിട്ടാണ് നമുക്ക് കിട്ടിയത്. മാമി അത് വളരെയധികം സങ്കടത്തോടെ പറയണ്ടായിരുന്നു, അയ്യോ മാങ്ങ കുറച്ച് വലുതായി കുറച്ച് വലുതായി കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്ത്രമെന്ന് കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് ഉപ്പിലിടാനും എങ്ങനെയാണ് കടുമാങ്ങ ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, ഉപ്പിലിട്ട മാങ്ങയായാലും കടുമാങ്ങയായാലും കഞ്ഞിയുടെ കൂടെ ചോറിന്റെ കൂടെ എല്ലാറ്റിന്റെ കൂടെയും ഒരുപോലെ പോകുന്നതാണ് കടുമാങ്ങ. ഒന്ന് രണ്ട് കഴിഞ്ഞ എനിക്ക് ഉപ്മാവ് വേറെ ഉപ്മാവ് ഉണ്ടാക്കില്ല. വേറെ ഉപ്മാവിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് വേറെ ഒന്നും തന്നെ ഇഷ്ടമല്ല. അതായത് ചിലരൊക്കെ പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയും, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് കടുമാങ്ങ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ കപ്പ വേണ്ടിയില്ല, നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാനും എനിക്ക് കടുമാങ്ങ ഇഷ്ടമാണ്. അങ്ങനെ എന്റെ ടേസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാത്തിൻ്റെ കൂടെയും കടുമാങ്ങ കൂട്ടി കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തൈരും ചോറും അത് എല്ലാവർക്കും ഇഷ്ടമാണ്. തൈരും ചോറും കടുമാങ്ങയും കൂടി കഴിക്കാൻ, തൈര് സാദമാക്കി ഉണ്ടാക്കി കഴിച്ചാലും കടുമാങ്ങ സൂപ്പറാണ്. ഇനി തൈര് സാദം ഉണ്ടാക്കി അതിന്റെ നടുവിൽ കുറച്ച് കടുമാങ്ങ ഇട്ടിട്ട് നിങ്ങൾ ആ പാത്രമോ അല്ലെങ്കിൽ ഇലയോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് കഴിച്ചു നോക്കും. ഓ, ചോറിങ്ങനെ പോകുന്ന വഴി അറിയില്ല, അത്ര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ പണ്ട് ട്രെയിനിലൊക്കെ പോണ സമയത്ത് ചോറ് ഇലയിൽ അമ്മ പൊതിഞ്ഞ് തരും. പൊതിഞ്ഞ് തരുമ്പോൾ തൈര് സാദം ഉണ്ടാക്കി അതിന്റെ നടുവിലെ കടുമാങ്ങ വെക്കും. ഉപ്പേരി ഒരു അറ്റത്ത് ഉണ്ടാവും കേട്ടോ. ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന രാത്രിയൊക്കെ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. ആ ഇല അങ്ങോട്ട് തുറന്നിട്ട് നമ്മളത് കഴിക്കുമല്ലോ, ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. അത്ര ടേസ്റ്റാണ് കടുമാങ്ങ, സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഉപ്പിലിട്ട മാങ്ങ വേണ്ടി പറയല്ലോ, ഉപ്പിലിട്ട മാങ്ങ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ നമ്മൾ ഈ കടുമാങ്ങ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണ് വെച്ചാല് ഫ്രഷ് ആയിട്ട് തന്നെ അത് ഒരു വർഷത്തോളം ഇരിക്കും. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊടിയും കടുക് പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളത് ഉണ്ടാക്കി നമ്മളൊരു ബോട്ടിലാക്കി അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുവാണ് വെച്ചാൽ അത് കേട് വരിക എന്നുള്ള കാര്യത്തിന് 100% ഗ്യാരണ്ടിയാണ്. ഫ്രഷ് ആയിട്ട് ആ മാങ്ങയൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങയും കടുമാങ്ങയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയത്. നമുക്ക് കടുമാങ്ങയും ഉപ്പുമാങ്ങയും ഉണ്ടാക്കാനുള്ള മാങ്ങ എടുത്തു വയ്ക്കാം. മാങ്ങയുടെ ഗുണമാണ് അച്ചാറിൻ്റെ ഗുണം. നല്ല ചുണങ്ങുള്ള, അതായത് കറയുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മാങ്ങയാവണം. നല്ല മണമുള്ള മാങ്ങയാവണം. അപ്പം മാങ്ങ എപ്പോഴും അങ്ങനത്തെ സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കിട്ടിയത് കുറച്ച് വലിയ മാങ്ങയാണ്. അപ്പം നമ്മൾ വലിയ മാങ്ങ ഉപ്പിലിടാനും ചെറിയ മാങ്ങ കടുമാങ്ങയാക്കി ഇടാനുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനെ ഞെട്ടിയൊന്നും വലിച്ച് പറിച്ച് കളയരുത്, കുറച്ച് ഞെട്ടി അതിൽ തന്നെ വേണം. മാങ്ങ നന്നായിട്ട് കഴുകണം. കഴുകി വൃത്തിയാക്കി നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ ഉണങ്ങാനും വെക്കണം കേട്ടോ. അതായത് അതിൻ്റെ വെള്ളമെല്ലാം പോകണം. മാങ്ങയത്തെ മാങ്ങയിൽ വെള്ളമൊന്നും പാടില്ല. അതുപോലെ ഞെട്ടി മുഴുവനും പറിച്ച് കളയാനും പാടില്ല. ഇതുപോലെ കുറച്ച് ഞെട്ടി ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അളവ് പാത്രമാണ്. ആ അളവ് പാത്രത്തിൽ 10 പാത്രം മാങ്ങ ഉണ്ടെങ്കിൽ 1 പാത്രം ഉപ്പ് എന്നാണ് കേട്ടോ കണക്ക്. ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് പൊടിച്ച ഉപ്പായിരിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് കൂടുക. ഒരു വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ ആദ്യം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അങ്ങനെ മാങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ പ്രോസസ്സിൽ പോട്ടെ, ഏറ്റവും മുകളിൽ ഉപ്പ് വരത്തക്ക രീതിയിൽ നമ്മൾ ഇടണം കേട്ടോ. ഇത് കണ്ടോ, ഇതിന് അടിയിൽ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ അങ്ങനെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് 3 ദിവസത്തോളം നമ്മൾ ഇടയ്ക്ക് അത് കുലുക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോഴാണ് അതിലത്തെ മാങ്ങയുടെ വെള്ളമെല്ലാം ഇറങ്ങി ഒരു 3 ദിവസം 4 ദിവസം ആകുമ്പോഴേക്കും മാങ്ങയുടെ വെള്ളവും മാങ്ങയും ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം കുലുക്കി കൊടുക്കണേ ഒരു 3 ദിവസത്തോളം. അപ്പോൾ അതാ മാങ്ങയുടെ കളറ് മാറിക്കിട്ടും, ഈ കളറായി കിട്ടും. കണ്ടോ, വെള്ളം അതിലല്ലേ. എന്നിട്ട് വൃത്തിയുള്ള ഒരു ബോട്ടിലോ ഒരു ഭരണിയിലോ ആക്കി വയ്ക്കുക. അങ്ങനെ നമ്മളുടെ ഉപ്പുമാങ്ങ റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇനി രാത്രി ഒരു കഞ്ഞി വെച്ചാൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളുടെ ഉപ്പുമാങ്ങ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങയാണ്. കടുമാങ്ങയും ഇതേപോലെ തന്നെ മാങ്ങയിൽ ഉപ്പ് ഇട്ട് വയ്ക്കുക.
ഇതേപോലെ മൂന്ന് ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരം ഒന്ന് കുളിക്ക് കൊടുക്കുക. അപ്പോൾ വെള്ളവും മാങ്ങയും ഒരേ ലെവലിൽ എത്തും. മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുളിക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത്, ഇതിൻ്റെ കണക്ക് അഞ്ച് പാത്രം മാങ്ങയെന്ന് വെച്ചാൽ അരപാത്രം ഉപ്പ്, അരപാത്രത്തിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് മുളക് പൊടി, കാൽ പാത്രം കടുക് പൊടി, ഇത്രയാണ് വേണ്ടത്. കടുക് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, കടുകും പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുക്കണേ. നമ്മളിങ്ങനെ മാങ്ങയും വെള്ളവും കറക്റ്റായി കഴിയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ മാങ്ങയുടെ വെള്ളം മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം ഊർന്ന് മാങ്ങയും വെള്ളം ഒപ്പെത്തിയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മുടെ മാങ്ങയുടെ വെള്ളം ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ച മുളക് പൊടിയും അളന്ന് വെച്ച കടുക് പൊടിയും ഉണ്ടല്ലോ, അതായത് അരപാത്രത്തിന് തൊട്ട് താഴെ മുളക് പൊടി നമ്മളിതിൽ എടുത്തിരിക്കുന്നത്, കാൽപാത്രം കടുക് പൊടി. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. മാങ്ങയുടെ പുളി കൂടുമ്പോൾ നമുക്ക് ഇത്തിരി മുളക് പൊടി കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ചിട്ട് ഒരുപാടൊന്നല്ല, കുറച്ച് കൂട്ടി കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റിന് അനുസരിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. കൂട്ടിയിട്ടും കുറച്ചൊക്കെ നമുക്കിന്ന് എടുക്കാം. ഇതാ കടുക് പൊടി, നമ്മൾ കടുക് പൊടിച്ച് അരിച്ചെടുത്ത കടുക് പൊടിയാണ്, അളന്ന് വെച്ച മുളക് പൊടിയും. പിന്നെ നമ്മൾ മാങ്ങയിൽ നിന്ന് എടുത്ത് വെച്ച ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, വേറെ ഒരു വെള്ളവും നമ്മൾ ചേർക്കരുത്. ആ ഉപ്പ് വെള്ളം മാത്രമാണ് നമ്മൾ ചേർക്കാവൂ. ഒരു ജാറെടുക്കുക, ആ ജാറിലേക്ക് അളന്ന് വെച്ച മുളക് പൊടിയും അളന്ന് വെച്ച കടുക് പൊടിയും ഉപ്പ് വെള്ളം ചേർത്ത് അരയ്ക്കുക. ഡയറക്റ്റായിട്ട് മാങ്ങയിലേക്ക് പൊടി ചേർത്താൽ ഒട്ടും ഒരു ഗ്രേവിക്ക് തിക്ക് വരില്ല, അതിനാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പരന്ന കൈയിലോ ഒരു സ്പൂണോ വെച്ച് മെല്ലെ ഒന്ന് എല്ലാ മാങ്ങയിലേക്കും ആവുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ എല്ലാ മാങ്ങയിലേക്കും ആവട്ടെ കേട്ടോ. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ടൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഉപ്പ് മാങ്ങയൊക്കെ ഒന്ന് കുളിക്ക് കൊടുക്കില്ലേ, അതേപോലെ ഈ തുണി മാറ്റിയിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു കൈയിലോ സ്പൂണോ വെച്ച് സൈഡ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ആയി കിട്ടും. മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം നോക്കുമ്പോൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ, ഇതുപോലെ ഗ്രേവിയും മാങ്ങയും ഒരേ ലെവലിലെത്തും. അതായത് അതിൻ്റെ മാങ്ങയുടെ വെള്ളമെല്ലാം ഊർന്നിറങ്ങി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം അതിൻ്റെ മുളക്ക് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പോരാന്നുണ്ടെങ്കിൽ ലേശം മുളക്, അതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കി ചെയ്യാം കേട്ടോ. അപ്പം മാങ്ങ റെഡിയായി കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു ബോട്ടിലോ ഭരണിയിലോ നമുക്ക് ആക്കി വെക്കാം. പണ്ട് കാലത്തൊക്കെ ഭരണിയിൽ മാങ്ങ ആക്കുമല്ലോ, ആ മാങ്ങയുടെ മുകളിൽ നല്ലെണ്ണ മുക്കിയ തുണി അതിൻ്റെ മുകളിൽ ഇട്ടി വെക്കും. അത് മാങ്ങ കേടി വരാതിരിക്കാനാണ് അത്രേ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജുണ്ട് അല്ലേ. അപ്പോൾ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ അങ്ങോട്ട് സൂക്ഷിക്കാവുന്നതാണ്, ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ എന്താണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. അയ്യോ അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് നോക്കി അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.